ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാമ ഫോസ്റ്റീനയുടെ സ്കോൺ എന്ന സ്റ്റോറിയുടെ സമ്മറിയാണ്. 1958 ബാമ ഫോസ്റ്റീന ജനിക്കുന്നത്. അവർ ഫേമസ് ആയിട്ടുള്ള ഒരു തമിഴ് ദളിത് ഫെമിനിസ്റ്റ് ആണ്. അവരൊരു ടീച്ചറാണ്, അതുപോലെ തന്നെ ഒരു നോവലിസ്റ്റും കൂടിയാണ്. അവരുടെ കറുക്ക് എന്ന് പറയുന്ന നോവൽ അവരുടെ ഓട്ടോബയോഗ്രഫിക്കൽ വർക്കാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് നേരെ സമ്മറിയിലോട്ട് പോകാം. ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് ജാതിപരമായ വിവേചനങ്ങളെയൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ സ്റ്റോറിയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ ഒരു അമ്മയെയും മകളെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ മകളുടെ പേര് ചിന്നപ്പൊണ്ണ് എന്നാണ്, അമ്മയുടെ പേര് പരിപൂർണം എന്നാണ്. ഈ സ്റ്റോറി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മകളായിട്ടുള്ള ചിന്നപ്പൊണ്ണും അമ്മയായിട്ടുള്ള പരിപൂർണവും തമ്മിൽ ആർഗ്യുമെന്റ്സ് നടക്കുകയാണ്. എന്തിനാണങ്ങനെ നടക്കുന്നതെന്ന് വെച്ചാൽ, ചിന്നപ്പൊണ്ണിന് സ്കൂളിലേക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു. അവൾ സ്കൂളിലേക്ക് പോകുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പോകുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് പോകാത്തത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ള കാര്യം അവൾ പറയാൻ തയ്യാറും അല്ലായിരുന്നു. ചിന്നപ്പൊണ്ണ് പറയുന്നത്, ഞാൻ എന്ത് ചെയ്തോളാം, അമ്മയുടെ കൂടെ കാട്ടിലോട്ട്, അമ്മ കാട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ അങ്ങോട്ട് വന്നോളാം, ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അമ്മയായിട്ടുള്ള പരിപൂർണം പറഞ്ഞു കൊടുക്കുകയാണ്, ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവരൊരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടുന്നുണ്ട്. ഇവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് മക്കൾക്ക് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇനി ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരാളായിട്ട് നീ മാറുകയാണെങ്കിൽ നീ എന്ത് ചെയ്യേണ്ടി വരും, ഒരു പട്ടിയെപ്പോലെ സഫർ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ ശേഷം ചിന്നപ്പൊണ്ണിനോട് പരിപൂർണം എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കോയിൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് പറയുന്നുണ്ട്, സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ കാൻഡീസ് വാങ്ങിക്കോളാനൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഈ ഒരു കോയിൻസ് ഓഫർ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ അമ്മമാർ മക്കളോട് പറയുന്ന പോലെ തന്നെ. അങ്ങനെ പരിപൂർണം കിട്ടനമ്മാളിനെ കാണാണ്. അവൾ എന്ത് ചെയ്യാണ്, സ്കൂളിലോട്ട് നടന്നു പോവാണ്. ആ ഒരു സമയത്താണ് ആ ഒരു ടെമ്പിളിൻ്റെ അടുത്തുള്ള സ്ട്രീറ്റിലുള്ള കുട്ടികൾ ചിന്നപ്പൊണ്ണിനെ മർദ്ദിച്ചതായിട്ടുള്ള കാര്യം കിട്ടനമ്മാള് പരിപൂർണത്തോട് ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ ചിന്നപ്പൊണ്ണിനോട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള പ്ലേറ്റ് എടുക്കാൻ വേണ്ടി മറന്നുപോയി. അതുകൊണ്ട് തന്നെ സാധാരണയായിട്ട് നമ്മളാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പ്ലേറ്റ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കഴിച്ചു കഴിഞ്ഞ ആളിനോട് ആ ഒരു പ്ലേറ്റ് കടം ചോദിക്കും അല്ലേ, കഴിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. അതുപോലെ തന്നെ ചിന്നപ്പൊണ്ണ് എന്ത് ചെയ്തു, അവിടെയുള്ള ഒരു കുട്ടിയായിട്ടുള്ള ജ്യോതിലക്ഷ്മിയോട് പ്ലേറ്റിന് വേണ്ടിയിട്ട് ചോദിച്ചു. അപ്പോൾ ആ ഒരു അവൾ എന്ത് ചെയ്യാണ്, ജ്യോതിലക്ഷ്മി വേഗം പോയിട്ട് ടീച്ചറിനോട് ഈ കാര്യം കംപ്ലയിൻ്റ് ചെയ്യാണ്. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു, നമ്മുടെ ചിന്നപ്പൊണ്ണിനെ അടിച്ചു. അതുമാത്രമല്ല, ആ ഒരു ടെമ്പിളിൻ്റെ അടുത്തുള്ള സ്ട്രീറ്റിലുള്ള കുട്ടികളും അവളെ എന്ത് ചെയ്തു, ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജ്യോതിലക്ഷ്മിയും ആ ഒരു ടെമ്പിളിൻ്റെ സ്ട്രീറ്റിനടുത്തുള്ള കുട്ടികളും ഒക്കെ ഹയർ കാസ്റ്റിലുള്ള ആളുകളാണെന്നും ചിന്നപ്പൊണ്ണും ലോവർ കാസ്റ്റിലുള്ള ആളാണെന്നും നമുക്ക് മനസ്സിലാക്കാം. സ്കൂൾ ടീച്ചേഴ്സ് കാസ്റ്റിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ സ്റ്റുഡൻസിനെ കാസ്റ്റിൻ്റെ ബേസിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്നും ഒക്കെ അറിഞ്ഞപ്പോൾ പരിപൂർണം എന്ത് ചെയ്യാണ്, ഷോക്കായി പോവാണ്. ചിന്നപ്പൊണ്ണ് 4-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞപ്പോൾ നമ്മുടെ പരിപൂർണം എന്ത് ചെയ്യാണ്, സ്കൂളിലോട്ട് പോവാണ്. അവൾ 4-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ആ ഒരു അവൾ പഠിക്കുന്ന സ്കൂളിലോട്ട് പോവാണ്. അങ്ങനെ അവൾ വേഗം നടന്നു പോയിട്ട് എങ്ങോട്ടാണ് പോകുന്നത്, ഓഫീസിലോട്ടാണ് പോകുന്നത്. ടീച്ചറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓഫീസിലോട്ട് പോകുന്നത്. അപ്പോൾ അവളെ സർപ്രൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഹെഡ് മാസ്റ്ററും ഈ ഒരു ടീച്ചേഴ്സും ഒക്കെ അവിടെ ഓഫീസിലുണ്ടായിരുന്നു. അപ്പോൾ ഹെഡ് മാസ്റ്റർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ, കുറ്റം ആരുടെ ഭാഗത്താണ്, ചിന്നപ്പൊണ്ണിൻ്റെ ഭാഗത്താണ് എന്നാണ് പറയുന്നത്. എന്താണ് കുറ്റം, ഹയർ കാസ്റ്റിലുള്ള ജ്യോതിലക്ഷ്മി എന്ന പെൺകുട്ടിയോട് പ്ലേറ്റ് ചോദിച്ചു എന്നുള്ളതാണ് കുറ്റം. ആരാണ് ചോദിച്ചത്, ലോവർ കാസ്റ്റിലുള്ള ചിന്നപ്പൊണ്ണ്. അപ്പോൾ ചിന്നപ്പൊണ്ണിൻ്റെ ഭാഗത്താണ് തെറ്റിയെന്ന് ആ ഒരു ഹെഡ് മാസ്റ്റർ പറയാണ്. അത് മാത്രമല്ല, അയാൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഒരു കുടിലിൽ കിടക്കുന്ന ഡോങ്കി ഒരിക്കലും വലിയ മാളികയിലേക്ക് ഉള്ള പ്രവേശനം ആഗ്രഹിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുവോ എന്ന് ചോദിച്ചിട്ട് അയാൾ ഒരു അത്ഭുതത്തോടു കൂടി പറയാണ്. അയാൾ പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മകളെങ്ങാനും ആ ഒരു പ്ലേറ്റ് ടച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ കഴിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ടെമ്പിളിനടുത്തുള്ള അല്ലെങ്കിൽ ആ ഒരു സ്ട്രീറ്റിലെ കുട്ടികൾ ആ കുട്ടികൾ ആ ഒരു പ്ലേറ്റിൽ ഫുഡ് കഴിക്കുക എന്നുള്ള കാര്യം ചോദിക്കുകയാണ്.
അത് മാത്രമല്ല, അവിടെയുള്ള ടീച്ചേഴ്സ് ഈ ഒരു അമ്മയോട്, അതായത് പരിപൂർണത്തോട് പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ മക്കളെ, അതായത് ലോവർ കാസ്റ്റിലുള്ള കുട്ടികളെ ഇവിടെ എടുക്കാൻ ഞങ്ങൾക്ക് എന്തില്ല, താല്പര്യമില്ല, അല്ലെങ്കിൽ അവരിവിടെ പഠിക്കുന്നതിനോട് ഞങ്ങൾക്ക് ഒട്ടും എന്തില്ല, താല്പര്യമില്ല എന്നാണ് പറയുന്നത്. ഹെഡ് മാസ്റ്റർ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ചിന്നപ്പോണിന് എന്ത് ചെയ്യുക, കുറച്ച് പന്നിക്കുട്ടികളെ ബിഗ്ലെറ്റ്സിന് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പറയാണ്. എന്തിനാ വാങ്ങിക്കൊടുക്കാൻ പറയുന്നത്, അതിൻ്റെ അർത്ഥം എന്താണ്? ഈ താഴെ ജാതിയിലുള്ള ആളുകൾക്ക് പഠിക്കാനുള്ള അവകാശമൊന്നുമില്ല, അങ്ങനെയുള്ള പന്നിയും മറ്റും നോക്കി നടന്നാൽ മതി, അവർക്ക് അവരുടെ ഡ്യൂട്ടി അതാണ് എന്നുള്ള തരത്തിലാണ് പറയുന്നത്. അല്ലാതെ അവർക്ക് എന്തില്ല, പഠിക്കാനുള്ള അവകാശമില്ല എന്നുള്ള തരത്തിലാണ് ആ ഒരു ഹെഡ് മാസ്റ്റർ അതിനെ മീൻ ചെയ്യുന്നത്, ഈ പിഗ്ലെറ്റ്സിനെ വാങ്ങിക്കൊടുക്കൂ എന്നുള്ളതിൽ നിന്ന് മീൻ ചെയ്യുന്നത്. അവരിങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പരിപൂർണം എന്ത് ചെയ്യാണ്, മകളെയും കൂട്ടി തിരിച്ചു പോവാണ്. വീട്ടിലെത്തിയ സമയത്ത് അവൾ അവളുടെ ഹസ്ബൻഡിനോട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് ദേഷ്യം പിടിക്കുകയും ടീച്ചറെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ചിന്നപ്പൊണ്ണിനെ എങ്ങാനും ടീച്ചർ തോൽപ്പിച്ചു കളഞ്ഞാലോ എന്നുള്ള ഭയം കാരണം എന്ത് ചെയ്യാണ്, ഹസ്ബൻഡിനെ അവൾ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോവർ കാസ്റ്റിലുള്ള കുട്ടികളാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു സ്കൂൾ മുഴുവനും വൃത്തിയാക്കുന്നത്, അല്ലെങ്കിൽ അടിച്ചു വാരുകയൊക്കെ ചെയ്യുന്നത്. ആ വില്ലേജിലുള്ള ആളുകൾ ഒരുപാട് ഭാരങ്ങൾ സഹിച്ചിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, തളർന്നു പോയിട്ടുണ്ട്. പക്ഷെ അവരുടെ ആഗ്രഹം എന്താണ്, ഞങ്ങളുടെ മക്കളെങ്കിലും നല്ല രീതിയിൽ സന്തോഷിച്ച് അവർക്ക് നല്ലൊരു ലൈഫ് കിട്ടണം എന്നുള്ളതൊക്കെയാണ്. ആ ഒരു ഡിസയർ എന്ത് ചെയ്യാണ്, എല്ലാവരുടെയും ഹൃദയത്തിൽ ഇങ്ങനെ ബേൺ ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. ഈ ഒരു സ്റ്റോറിയിൽ വേറെയും കുറച്ച് ഇൻസിഡൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന എന്താണ്, ഈ ഒരു താഴ്ന്ന ജാതിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ്. ഇവിടെ പറയുന്ന ഒരു ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടിക്ക് കിട്ടിയ ഫെസ്റ്റിവൽ ബോണസ് എന്ത് ചെയ്യാണ്, ആരോ മോഷ്ടിച്ചു. അപ്പോൾ അങ്ങനെ മോഷണം പോയപ്പോൾ അവിടെയുള്ള അതോറിറ്റീസ് എന്ത് ചെയ്യാണ്, ഈ ഒരു സ്ലം ഏരിയയിൽ നിന്ന് വരുന്ന, അതായത് ചേരി പ്രദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളില്ലേ, അവരെ ക്വസ്റ്റ്യൻ ചെയ്യാണ്, അവരെ മാത്രം ക്വസ്റ്റ്യൻ ചെയ്യാണ്. അങ്ങനെ ഈ അതോറിറ്റീസ് ഡിസൈഡ് ചെയ്യാണ്, വെള്ളൂ കണ്ണെന്ന് പറയുന്ന ആളിൻ്റെ മകനായിട്ടുള്ള കട്ടാരിയാണ് എന്ത് ചെയ്തത്, ഇത് മോഷ്ടിച്ചത് എന്നുള്ള കാര്യം. സ്ലം ഏരിയയിൽ നിന്നുള്ള ബാക്കി കുട്ടികളൊക്കെ പറഞ്ഞയക്കുകയും ഈ വിദ്യാർത്ഥിയെ മാത്രം അവിടെ തടഞ്ഞു വെക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പം അവിടെയുള്ള തൊട്ടടുത്തുള്ള സ്ട്രീറ്റിൽ നിന്നുള്ള ആളുകളൊക്കെ അവിടെ ഗ്യാദർ ചെയ്യാണ്. ഇപ്പം ടീച്ചേഴ്സും അതുപോലെ തന്നെ ഹൈ കാസ്റ്റിൽ നിന്നുള്ള എൽഡേഴ്സും ഒക്കെ എന്ത് ചെയ്യാണ് ഈ കട്ടാരീനെ എന്ത് ചെയ്യാണ് കുറ്റപ്പെടുത്തുകയാണ്. അത് മാത്രമല്ല, ഇങ്ങനെ ഈ സ്ലം ഏരിയാസിൽ നിന്ന് വരുന്ന ആളുകളാണ് എന്ത് ചെയ്യുക, മോഷ്ടിക്കുക എന്നുള്ള കാര്യമൊക്കെ പറയുകയും അവൻ്റെ മേൽ കുറ്റം അടിച്ചേൽപ്പിക്കുകയും ചെയ്യാണ്. ആ സമയത്ത് അവിടെയുള്ള ഒരു വ്യക്തിയായിട്ടുള്ള കുട്ടിയൻ എന്ന് പറയുന്ന ആളെന്ത് ചെയ്യാണ് പറയാണ്, എല്ലാ കുട്ടികളെയും എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ചെയ്യണം. അതായത് എന്തോ ഒന്ന് മോഷ്ടിക്കപ്പെട്ടു, ഒരു ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും ആയിക്കോട്ടെ, അത് മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. മോഷ്ടിക്കപ്പെട്ടാൽ ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും എന്ത് ചെയ്യേണ്ടവരും, ചോദ്യം ചെയ്യേണ്ടവരും. അല്ലാതെ സ്ലം ഏരിയയിൽ നിന്നുള്ള കുട്ടികളെ മാത്രം ചോദ്യം ചെയ്യൽ ശരിയല്ല എന്ന് പറയും. അപ്പോൾ സ്റ്റുഡൻസ് പറയാണ്, ഹൈ കാസ്റ്റിൽ നിന്നുള്ള അരവിന്ദ് എന്ന് പറയുന്ന കുട്ടിയാണ് എന്ത് ചെയ്തത്, ഈ മണി മോഷ്ടിച്ചത് എന്നുള്ള കാര്യം. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഹൈ കാസ്റ്റിലുള്ള ആളുകൾ എന്ത് ചെയ്യാണ്, അവർക്ക് ദേഷ്യം പിടിക്കുകയാണ്. അത് മാത്രമല്ല, വെള്ളൂക്കണ്ണനെ എന്ത് ചെയ്യാണ്, അവർ അടിക്കുകയൊക്കെ ചെയ്യാണ്. ആ ഒരു സമയത്ത് ഒരു ടീച്ചർ വന്നിട്ട് ഹെഡ് മാസ്റ്ററിനോട് എന്തോ മെല്ലെ ഒന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ ക്ലിയർ ആയത്, ആ ഒരു പൈസ മോഷ്ടിച്ചത് ആരാണ്, അരവിന്ദ് തന്നെയാണെന്നുള്ള കാര്യമാണ് ആ ടീച്ചർ വന്ന് പറഞ്ഞത്. പക്ഷേ അവരെന്ത് ചെയ്യാണ്, ആ ഒരു മീറ്റിംഗ് ഡിസ്പേഴ്സ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അവരെന്ത് ചെയ്യാൻ തയ്യാറല്ല, ഈ ഹൈ കാസ്റ്റിലുള്ള അരവിന്ദ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റുഡൻ്റാണ് ഈ പൈസ മോഷ്ടിച്ചത് എന്നുള്ള കാര്യം അവിടെ ആരോടും പറയാൻ വേണ്ടി, റിവീൽ ചെയ്യാൻ വേണ്ടി തയ്യാറല്ലായിരുന്നു. സ്ലം ഏരിയയിൽ നിന്നുള്ള ഒരു കുട്ടിയായപ്പോൾ അവരെന്ത് ചെയ്യാണ്, ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടുകയും അതിന് ഭയങ്കരമായിട്ടൊരു പ്രശ്നമാക്കുകയും ഒക്കെ ചെയ്യാണ്. എല്ലാവരെയും പരിശോധിക്കുക കൂടെ ചെയ്യാണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ആ ഒരു കുട്ടിയെ അങ്ങനെ ബ്ലെയിം ചെയ്തത്. പക്ഷേ ഇത് തെളിയാണ്, ഹൈ കാസ്റ്റിലുള്ള ഒരു കുട്ടിയാണെന്ന് തെളിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യാണ്, അത് റിവീൽ ചെയ്യുക കൂടി ചെയ്യാതെ പെട്ടെന്ന് മീറ്റിംഗ് അങ്ങ് ഡിസ്പേഴ്സ് ചെയ്യാണ്, ആ ഒരു കുട്ടിയെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരാൾക്കും വരാവുന്നതേയുള്ളൂ ദേഷ്യം എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വെള്ളൂക്കണ്ണനും എന്ത് ചെയ്യാണ്, ദേഷ്യം വരികയാണ്. അപ്പോൾ ആ ഒരു ദേഷ്യത്തിൻ്റെ കാഠിന്യത്തിൽ അവർ അദ്ദേഹം എന്ത് ചെയ്യാണ്, ആ ഒരു നിലത്ത് ആ ഒരു ഫ്ലോറിലോട്ട് തുപ്പുകയാണ്. ആ ഒരു ദേഷ്യത്തിൻ്റെ കാഠിന്യത്തിൽ ആ ഒരു ഫ്ലോറിലോട്ട് അയാൾ തുപ്പുകയാണ്, നല്ല ശക്തമായിട്ട് തന്നെ തുപ്പുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, അയാൾ തൻ്റെ മകനായിട്ടുള്ള കട്ടാരി എന്ത് ചെയ്യാണ് എടുത്ത് അയാളുടെ ഷോൾഡറിൽ ഇട്ടിട്ട് അവിടുന്ന് നടന്നു പോവുകയാണ്. കുട്ടിയനും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും എന്ത് ചെയ്യാണ്, അയാളെ ഫോളോ ചെയ്ത് അയാളുടെ പിന്നാലെ പോവുകയുമാണ് ചെയ്യുന്നത്.
അവിടെയാണ് ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്നത്. ഈ ഫെസ്റ്റിവലിന് കിട്ടിയ ബോണസ് എന്ന് പറയുന്നത് 3000 rupees ആണ്. കോമളവല്ലി പൊങ്കൽ ഫെസ്റ്റിവൽ ബോണസ് ആയിട്ട് കിട്ടിയ 3000 rupees ആണ് ഇവിടെ മോഷ്ടിക്കപ്പെട്ടത് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു നോവലിന്റെ വളരെ ചുരുങ്ങിയ ഒരു സമ്മറി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.